ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ഇഫ്താറിനുള്ള ഒരു സിമ്പിൾ സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ ഒരു സ്നാക്സ്. ഇവിടെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കണം. അതിന് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റ് വരണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സവാള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. നല്ലം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ടെടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ ബീഫ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായി. നമുക്ക് ഈ ഒരു സ്നാക്സ് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. മുട്ടകൾക്ക് പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ല. നിങ്ങൾ എത്ര ബ്രെഡാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മുട്ട എടുത്താൽ മതി. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് നമുക്ക് ആ വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയെടുക്കാം. അതിനുശേഷം രണ്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ആ ഒരു ബ്രെഡിലെ വെള്ളം നമുക്ക് പിഴിഞ്ഞ് കളയണം. നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ്സ് വെച്ചെടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ആ ഒരു ബോൾസാക്കി എടുക്കണം. ഒരു ബോൾ ഷേപ്പിലായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് ബോൾസാക്കി എടുക്കാം. നമുക്ക് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. ഇതിലധികം ഓയിലൊന്നും നമ്മൾ ചേർത്തെടുക്കുന്നില്ല. എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബോൾസാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ഫുഡ് ഉണ്ടല്ലോ, അത് നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച മുട്ടയിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം പാനിലേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോ ഭാഗവും നോക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.